നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അച്ഛൻ്റെ ഒരു ഫാദറിൻ്റെ ഒരു കുറിപ്പ് വളരെ വൈറലാണ്. അത് അച്ഛൻ്റെ പേര് ഫാദർ ജോസഫ് റിജോ മുപ്രാപ്പള്ളിൽ എന്നാണ്. ഫാദർ ജോസഫ് റിജോ മുപ്രാപ്പള്ളിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ആദ്യം തന്നെ ആ സത്യം ഉള്ള സത്യം തുറന്നു പറഞ്ഞതിന് ആ ഫാദറിന് അകമഴിഞ്ഞ് അദ്ദേഹത്തിന് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്ന പാർട്ടി ഇന്ന് ഞമ്മൻ്റെ നാട്ടിൽ ഞമ്മൻ്റെ ആളുകൾ മാത്രം മതി എന്ന് പറയാൻ തുടങ്ങി. ഇത് സംഭവിക്കാൻ പോകുന്ന വലിയ ഒരു ദുരന്തത്തെക്കുറിച്ച് കേരളത്തിന് നൽകുന്ന മുന്നറിയിപ്പാണ്. ഒട്ടകത്തിന് തലവെക്കാൻ കൊടുത്ത അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അവസാനം എല്ലായിടവും ഞമ്മൻ്റെ ആയി കഴിയുമ്പോൾ ആ നാട്ടിലും ഞമ്മൻ്റെ ആളുകൾ മാത്രം മതി എന്ന് പറയുന്ന ഈ മനോരോഗം ലോകത്തെവിടെയും ഇവരിൽ കാണാൻ കഴിയും. അത് ഇവർക്ക് ജാത്യാലുള്ളതാണ്. അത് അങ്ങനെ തൂത്താൽ പോവില്ല. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ക്രിസ്ത്യൻ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ പ്രമുഖ പാർട്ടികൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ഒരു ക്രിസ്ത്യാനിയും ഹിന്ദുവും റോഡ് ഉപരോധിച്ചില്ല, തെരുവിലിറങ്ങി ജാഥ നടത്തിയില്ല. 80% ഹിന്ദു വോട്ടർമാരുള്ള അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മുസ്ലിമിന് സ്ഥാനാർത്ഥിയാവാം, ജയിക്കാം. പക്ഷേ പൊന്നാനിയിൽ ഹിന്ദുവായ നന്ദകുമാർ വേണ്ട, ടി എം സിദ്ദിഖ് മതി. കുറ്റിയാടിയിൽ കേരള കോൺഗ്രസ് അച്ചായൻ വേണ്ട, കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ മതി. കൊയിലാണ്ടിയിൽ പി സതീദേവി വേണ്ട, കാനത്തിൽ ജമീല മതി. ക്ഷേത്രനഗരിയായ ഗുരുവായൂരിൽ അബ്ദുൽ ഖാദറിനെയും ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദേശമായ വർക്കലയിൽ കാലങ്ങളോളം കഹാറിനെയും അഗ്രഹാരങ്ങളുടെ നാടായ പാലക്കാട്ട് ഷാഫിയെയും വയലാർ രക്തസാക്ഷികളുടെ മണ്ണായ ആലപ്പുഴയിൽ ആരിഫിനെയും തെയ്യങ്ങളുടെ നാടായ തലശ്ശേരിയിൽ ഷംസീറിനെയും വിജയിപ്പിച്ച നാട്ടിൽ മണ്ഡലാടിസ്ഥാനത്തിൽ മതപരമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇടതനായാലും വലതനായാലും ഞമ്മൻ്റെ ആൾക്ക് മാത്രമേ സീറ്റ് കൊടുക്കാവൂ എന്ന് ആജ്ഞാപിക്കാനുള്ള ശക്തിയായി അവർ വളർന്നിരിക്കുന്നു. മതേതര കേരളം എന്നൊക്കെ വീമ്പിളക്കാമെങ്കിലും അതൊന്നുമല്ല, മത തീവ്രവാദികളുടെ മണ്ണായി കേരളം മാറുകയാണ്. ആദ്യം പൊന്നാനി, പിന്നെ മലപ്പുറം, പിന്നീട് കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, എറണാകുളം, അങ്ങനെ കേരളം തന്നെ മാറ്റപ്പെടും. തിരിച്ചറിയണം നമ്മൾ. അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്തുക തന്നെ വേണം. ഇനിയും മതേതരവും പറഞ്ഞിരിക്കാനാണ് തീരുമാനമെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു ചിന്തിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല. തങ്ങൾ കുറവുള്ളിടത്ത് ഇരവാദവും കൂടുതലുള്ളിടത്ത് തീവ്രവാദവും ഇവരുടെ മുഖമുദ്രയാണെന്നറിയുക. ഇനിയെങ്കിലും ഇത് മലബാർ കേന്ദ്രീകരിച്ചുള്ള പുതിയൊരു സംസ്ഥാനമെന്ന ആവശ്യത്തിൻ്റെ കൊടിയേറ്റമാണ്. പിന്നീടത് ഇസ്ലാമിക രാജ്യമാക്കാൻ അധികം താമസമുണ്ടാകില്ല. അവിടെ ജീവനോട് ശേഷിക്കുന്ന ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പലായനത്തിനും താമസമുണ്ടാവില്ല. ഇത്രയും ഈ പറഞ്ഞത് എൻ്റെ വാക്കുകളല്ല കേട്ടോ. ഫാദർ ജോസഫ് റിജോ മുപ്രാപ്പള്ളി എന്ന ഒരു അച്ഛൻ, പള്ളിയിലച്ഛൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എഴുതിയ ആ ഒരു പോസ്റ്റാണ് ഞാൻ വായിച്ചത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അത് തിരിയേണ്ടവർക്ക് തിരിഞ്ഞു വരുന്നുണ്ടോ എന്നാണ് ഇത്തരം ചില സംഗതികളൊക്കെ കാണിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.